മോഹൻലാലും പുണ്യപ്രവൃത്തികളിലൂടെ സഞ്ചരിക്കുന്നു. 12 കുട്ടികളെ ദത്തെടുത്തു. അവർക്കൊപ്പം ഇതാ, കൂടുതലൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് താങ്ങായി നിന്നാൽ കരകയറുന്ന അനേകായിരം കുരുന്നുകൾ ഈ മണ്ണിലുണ്ട്. അവരെയും സ്വന്തമായി ഒന്ന് കണ്ടാൽ മതി, സ്വന്തമാക്കേണ്ട കാര്യമില്ല, രക്ഷപ്പെട്ടു പോയിക്കോളും. അവരെ ഓർത്ത് അഭിമാനിക്കാനുള്ള അവസരം അവരുണ്ടാക്കിത്തരും. സുരേഷ് ഗോപി തനിക്ക് കിട്ടുന്നത് വീതം വെച്ച് തുടങ്ങി. അത് ചെറുതാണോ വലുതാണോ എന്നതിലല്ല, അതിലൂടെ ആത്മവിശ്വാസത്തോടെ നടക്കാൻ കഴിയുന്നവരെ കാണുമ്പോൾ താരത്തിനും സന്തോഷം, കൂടുതൽ പേരെ സഹായിക്കാനുള്ള ആവേശം. അതാണ് മനുഷ്യന്റെ വിജയം. ആ വഴിയിലൂടെ ഇതാ താരരാജാവ് മോഹൻലാലും യാത്ര തുടങ്ങി. 20 വിദ്യാർത്ഥികൾക്കും സംഘാടകർക്കുമൊപ്പമുള്ള ആഘോഷത്തിന്റെ വീഡിയോ മോഹൻലാൽ തന്നെയാണ് പങ്കുവച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം തമാശകൾ പറയുന്ന മോഹൻലാലിനെയും എല്ലാവരുടെയും ആരാകണമെന്ന ഭാവി ആഗ്രഹം കൗതുകത്തോടെ ചോദിച്ചറിയുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന താരത്തെ വീഡിയോയിൽ കാണാം. കുട്ടികൾക്കൊപ്പം പാട്ട് പാടുകയും കേക്ക് മുറിക്കുകയും ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. വിശ്വശാന്തി ഇനീഷ്യേറ്റീവ് പരിപാടിയുടെ ഭാഗമായാണ് താരം അവിടെ എത്തിയത്. 20 വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണിത്. അടുത്ത 15 വർഷത്തേക്ക് അത് തുടരുമെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. മോഹൻലാലിന്റെ വാക്കുകൾ, കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഭാവി എങ്ങനെയായിരിക്കുമെന്നറിയാം. വാഗ്ദാനമുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഭാവി സുരക്ഷിതമാണെന്ന് നിങ്ങൾക്കറിയാം. അട്ടപ്പാടിയിലെ ആദിവാസി ഗ്രാമത്തിൽ നിന്നുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ വിന്റേജ്, അതായത് വിദ്യാഭ്യാസത്തിലെ പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള വിശ്വശാന്തി ഇനീഷ്യേറ്റീവ്, ആ പരിപാടിയിലെ ഈ 20 കുട്ടികളുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. എറണാകുളത്ത് ഒരാഴ്ച നീണ്ടുനിന്ന സമ്മർ ക്യാമ്പിൽ സന്ദർശിച്ചപ്പോൾ കൗതുകകരവും നിഷ്കളങ്കവുമായ സംഭാഷണങ്ങളാൽ എന്റെ ദിവസം പ്രകാശിച്ചു. വിശ്വശാന്തി അവരെ അതിന്റെ ചിറകിൻ കീഴിൽ അവർ പഠിക്കുന്നതും വളരുന്നതും കാണുന്നത് അവിശ്വസനീയമാണ്. അടുത്ത 15 വർഷത്തേക്ക് ഞങ്ങളത് സന്തോഷപൂർവ്വം തുടരും. സാധ്യമായ എല്ലാവിധത്തിലും അവരെ ഉപദേശിക്കുകയും അവരുടെ അഭിനിവേശത്തിന്റെയും ഇഷ്ടത്തിന്റെയും മേഖലകളിൽ അവർ മികവ് പുലർത്തുന്നതിന് അവർക്ക് മികച്ച വിദ്യാഭ്യാസം സൗജന്യമായി ലഭ്യമാക്കും. ഇത് വിശ്വശാന്തിയുടെ വാഗ്ദാനമാണ്. ഞങ്ങൾ അവരെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നിങ്ങൾക്ക് സമ്മാനിക്കുന്നതുവരെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഞാൻ തേടുന്നു. നന്മ മരങ്ങൾ പൂത്തുകായിക്കട്ടെ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.